നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക് നമ്മൾ ഈ ലോകത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മ്യൂസിക്കിനെ നമ്മുടെ മൂഡ്സിനെ ചേഞ്ച് ചെയ്യാൻ സാധിപ്പിക്കും. അതായത് നമ്മൾ നല്ല അടിച്ചുപൊളി പാട്ടുകയാണ് കേൾക്കുന്നതെങ്കിൽ നല്ല വൈബായി നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അതേസമയം നമ്മൾ ഒരു സാഡ് മ്യൂസിക് ആണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെറുതായി ഇമോഷണൽ ആവാൻ തുടങ്ങും. ഇത് മാത്രമല്ല, ഒരു സർവേ നടത്തിയപ്പോൾ ഹാപ്പി ആയിട്ടുള്ള മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സങ്കടകരമായ കാര്യങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല, മ്യൂസിക് ഓരോരുത്തരുടെ ബ്രെയിനിലും ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അവിടെ ശരിക്കും ഒരു പെർസെപ്ഷൻ എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതുകൊണ്ടാണ് ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ അതിനു അനുയോജ്യമായ സോങ്സ് ഒക്കെ ഇടുന്നത്. നമ്പർ 2, നമ്മളെല്ലാവരും ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പല തീരുമാനങ്ങളും തെറ്റിപ്പോവാറുമുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ നടത്തിയ പഠനത്തിൽ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുമ്പോൾ മറ്റൊരു ഭാഷയിൽ കൂടി അത് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലോജിക്കായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്പർ 3, സിംഗിങ് റെഡ്യൂസസ് ആങ്സൈറ്റി. അതായത് കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴോ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പാട്ട് പാടുന്നത് നമ്മുടെ ആങ്സൈറ്റി കുറക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നത് വളരെ ടെൻഷനായിട്ടായിരിക്കും. അതിന് പകരം നിങ്ങൾ കാറിൽ ഒരു പാട്ടൊക്കെ പാടിയാണ് പോകുന്നതെങ്കിൽ ആ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് വേറെ ലെവലാക്കാൻ സാധിക്കും. അത് ചെയ്യാനറിയണം എന്നുള്ളത് വേറെ കാര്യം. എന്തൊക്കെ തന്നെ ആയാലും പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഓക്സിടോക്സിൻ റിലീസ് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനും സ്ട്രെസ് കുറക്കാനും ഹെൽപ്പ് ചെയ്യും. നമ്പർ 4, ഇൻവോൾവിങ് ആൻസൈറ്റി. 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഠനം നടത്തുകയാണ്. അതിൽ കണ്ടെത്തിയത് ഒരു ഏവറേജ് ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് ഒരു ഏവറേജ് സൈക്കാട്രിക് പേഷ്യൻറ്റിൻ്റെ എത്രയും ആൻഷ്യസ് ആയിരിക്കുമെന്നാണ്. നിങ്ങളത് ആലോചിക്കണം, അത് 15 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ കാലം ഒരുപാട് മാറി. ഇപ്പോഴത്തെ ജനറേഷനിലാണെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള എല്ലാ അസുഖങ്ങളും എല്ലാവർക്കും വളരെയധികം കൂടുതലായിട്ട് വരികയാണ്. സത്യത്തിൽ മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം നൽകേണ്ടത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്പർ 5, പവർ ഓഫ് സൺലൈറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു റൂമിൽ അധികം വെളിച്ചമില്ലാത്തോട് നിങ്ങൾ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് വളരെയധികം ബോറായിരിക്കും. മാത്രമല്ല, എന്ത് കാര്യം ചെയ്യാനും നമ്മൾക്ക് എനർജി വളരെയധികം കുറവായിരിക്കും. അതേസമയം നിങ്ങൾ പുറത്തോട്ടെല്ലാം ഇറങ്ങി സൂര്യപ്രകാശം കൊള്ളുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എനർജി ആയിരിക്കും. മാത്രമല്ല, സൂര്യപ്രകാശത്തിന് ഡിപ്രഷൻ പോലെയുള്ള മൂഡ് ഡിസോർഡേഴ്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. മാത്രമല്ല, സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി നമ്മുടെ ബ്രെയിനിൽ ഹാപ്പിനെസ് ഫീൽ റിലീസ് ചെയ്യുന്നു. ഇതെല്ലാം നല്ല ചൂടുള്ള നട്ടുച്ച സമയത്തല്ലാട്ടോ. നമ്പർ 6, ഓവർ സ്ലീപ്പേഴ്സ് പാരഡോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു 10-11 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയാൽ പോലും ഒരു ടയേർഡായ ഫീല് നമ്മൾക്കുണ്ടാവില്ലേ? പക്ഷേ വേണ്ടത്ര ഉറങ്ങാൻ സാധിച്ചില്ല എന്നൊരു ചിന്തയൊക്കെ. അതായത് നിങ്ങൾ ഓവറായിട്ട് ഉറങ്ങിയാലും അതേസമയം നിങ്ങൾ അധികം ഉറങ്ങാതിരുന്നാലും നിങ്ങളെ ബോഡിക്ക് അതൊരു ടയേർഡായിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ദിവസം സ്വാഭാവികമായും നിങ്ങൾക്ക് എനർജി കുറവായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ദിവസം തന്നെ ബോറായിരിക്കും. നമ്മളിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ടാവും, ഷോ ഇന്ന് ആരെയാണോ കണിയേണ്ടത്, ഇന്നത്തെ ദിവസമേ പോക്ക എന്നൊക്കെ. അതിനുള്ളൊരു പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.